ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിലൂടെ പറയാനായിട്ട് പോകുന്നത് ഗൂഗിൾ പേ, ഫോൺ പേ, അതേപോലെ തന്നെ പേടിഎം തുടങ്ങിയ യു പി ഐ അപ്ലിക്കേഷനിൽ നിന്നും ഒരു ദിവസം നമുക്ക് എത്ര രൂപ വരെ ഷെയർ ചെയ്യാം, അതേപോലെ തന്നെ എത്ര ട്രാൻസാക്ഷൻ വരെ ചെയ്യാം എന്നുള്ളതാണ്. അവസാനം വരെ കണ്ടാലും നിങ്ങളുടെ എല്ലാ ഡൗട്ടുകളും ക്ലിയർ ആകും. ഇനി എന്തെങ്കിലും ഡൗട്ടുകൾ നിങ്ങൾക്ക് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റ് ആയിട്ട് ചോദിക്കുക. സബ്സ്ക്രൈബ് ചെയ്ത ശേഷം കമൻ്റ് ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ അതിനൊക്കെ ഉടനെ തന്നെ റിപ്ലൈ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നിങ്ങളുടെ ഫസ്റ്റ് ഗൂഗിൾ പേ ഓപ്പൺ ചെയ്തിട്ട്, അതായത് നിങ്ങൾ ഒരു ദിവസം പുതിയൊരു ഗൂഗിൾ പേ ആണ് ഓപ്പൺ ചെയ്തതെങ്കിൽ ആ ഒരു ഗൂഗിൾ പേയിൽ നിന്നും 24 മണിക്കൂറിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ട്രാൻസാക്ഷൻ ചെയ്യാനായിട്ട് സാധിക്കുന്ന എമൗണ്ട് എന്ന് പറഞ്ഞാൽ 5000 രൂപ മാത്രമാണ്. ആ ഒരു 5000 രൂപ നിങ്ങൾ ഷെയർ ചെയ്തതിന് ശേഷം നിങ്ങൾ വീണ്ടും ട്രാൻസാക്ഷൻ ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ഒരിക്കലും തന്നെ നിങ്ങൾക്ക് ആ ഒരു യു പി ഐ അപ്ലിക്കേഷനിൽ നിന്നും നിങ്ങൾക്ക് 5000 രൂപയിൽ കൂടുതൽ ഷെയർ ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. 24 മണിക്കൂറിൻ്റെ ശേഷം നിങ്ങൾക്ക് അത് റിക്കവർ ചെയ്യാനും, അതായത് ആ ഒരു 5000 രൂപയിൽ കൂടുതൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് ഒരു ദിവസം നോർമലായിട്ട് എത്രയാണ് ഷെയർ ചെയ്യാൻ സാധിക്കുന്നത് എന്ന് വെച്ചാൽ 1 ലക്ഷം രൂപ വരെ നിങ്ങൾക്ക് യു പി ഐ അപ്ലിക്കേഷനുകൾ ഉപയോഗിച്ചുകൊണ്ട് ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് ഗൂഗിൾ പേ, അതേപോലെ തന്നെ ഫോൺ പേ, പേടിഎം ഒക്കെ എല്ലാം ഒരു യു പി ഐ പ്ലാറ്റ്ഫോമാണ്. ആ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ദിവസം 1 ലക്ഷം രൂപ വരെ മാത്രമേ ഷെയർ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. നിങ്ങൾ ഗൂഗിൾ പേയിൽ നിന്നും ഒരു ദിവസം 1 ലക്ഷം രൂപ ഷെയർ ചെയ്താൽ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഫോൺ പേയിൽ നിന്നും പേടിഎമ്മിൽ നിന്നും ഷെയർ ചെയ്യാമെന്നുള്ളതാണ് പലരുടെയും ഒരു ധാരണ. എന്നാൽ ആ ഒരു അപ്ലിക്കേഷനുകളിൽ നിന്നും നിങ്ങൾക്ക് വീണ്ടും 1 ലക്ഷം രൂപയോ അതിനു മുകളിലോ ഷെയർ ചെയ്യാനായിട്ട് സാധിക്കില്ല. ഏതെങ്കിലും ഒരു യു പി ഐ അപ്ലിക്കേഷനിൽ നിന്ന് മാത്രമേ നമുക്ക് ഒരു ദിവസം 1 ലക്ഷം രൂപ ട്രാൻസാക്ഷൻ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു ദിവസം തന്നെ അതിൽ കൂടുതൽ എമൗണ്ട് ഷെയർ ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾ ഏതെങ്കിലും ഒരു അപ്ലിക്കേഷനിൽ രണ്ടാമതൊരു ബാങ്ക് അക്കൗണ്ട് കൂടി ആഡ് ചെയ്യേണ്ടി വരും. ആ ഒരു ബാങ്ക് അക്കൗണ്ടിൽ നിന്നും നിങ്ങൾക്ക് ഇതേപോലെ തന്നെ ഈ ഒരു ട്രാൻസാക്ഷൻ ലിമിറ്റ് ആയിട്ടുള്ള 1 ലക്ഷം രൂപ വരെ ഷെയർ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ ഒരു ദിവസം 10 ട്രാൻസാക്ഷൻ മാത്രമേ യു പി ഐ ഉപയോഗിച്ചുകൊണ്ട് ഒരു ബാങ്ക് അക്കൗണ്ടിൽ നിന്നും ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ആ ഒരു ട്രാൻസാക്ഷൻ, ആ ഒരു 10 ട്രാൻസാക്ഷനിൽ കൂടുതൽ നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നിൽ കൂടുതൽ ബാങ്ക് അക്കൗണ്ടുകൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു അപ്ലിക്കേഷനിലേക്ക് നിങ്ങൾക്ക് ആഡ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടാണ് നിങ്ങൾ യു പി ഐ ട്രാൻസാക്ഷൻസ് നടത്തുന്നത് എന്ന് വെച്ചാൽ ഒരിക്കലും നിങ്ങൾക്ക് ട്രാൻസാക്ഷൻ എക്സീഡഡ് എന്നുള്ള ആ ഒരു പ്രോബ്ലം വരികയില്ല.